വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ വൺ. 2022 ഓണാഘോഷ പരിപാടികളിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ അതായത് ഫാമിലി ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓണപ്പരിപാടിയാണ് അന്ന് തീരുമാനിച്ചു വെച്ചിരുന്നത്. അങ്ങനെ അവിടേക്ക് വന്ന് ഹലോ, ഓഹോ, ഫോട്ടോ സെഷനാണോ? ഫോട്ടോ സെഷൻ നടക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് കാണിച്ചേ, തിരിഞ്ഞു നിന്നേ. ഫോട്ടോ സെഷൻ നടക്കുകയാണ് കേട്ടോ, ഫോട്ടോ സെഷൻ. ഇവര് ഫോട്ടോ എടുക്കാൻ കണ്ടപ്പോഴത്തേക്ക് ഞാനും ഒന്ന് ചാടി ഇറങ്ങി അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു, നിൽക്കാൻ വേണ്ടി പോയട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു. പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സെറ്റ് സാരി കൊടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണമായിരുന്നു. ഒരു സൈഡ് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്തിട്ടിരുന്നു, ഒരു സൈഡിൽ ഞാൻ പൂ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ പൂ എന്ന് പറയുന്നത് നിങ്ങൾ കാണും, അത് ഒറിജിനലൊന്നുമല്ല, ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ഞങ്ങളത് ഉണ്ടാക്കിയത്, ആ മുല്ലപ്പൂ. എന്നിട്ട് ആ പൂ തന്നെയാണ് എല്ലാവരും തലയിൽ വെച്ചിരുന്നതും. കണ്ട, എളുപ്പമൊന്നുമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാണിക്കുമ്പോഴത്തേക്ക് യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയത്, കാണിക്കുമ്പം വേഗം ഉണ്ടാക്കി പോകുന്ന പോലെ ഇരിക്കും, പക്ഷേ ഇച്ചിരി പാടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് നേരം കാത്തുനിന്ന് മുഷിഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഓണപ്പരിപാടി ഞങ്ങൾ ആക്ച്വലി ഇപ്പോഴൊന്നും അല്ല പ്ലാൻ ചെയ്തത്, കഴിഞ്ഞ വർഷമേ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന സംഗതിയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റിയില്ല, ഞാനങ്ങ് വീട്ടിൽ പോയിരുന്നു. പിന്നെ അതുമല്ല, എല്ലാവരും ആ സമയത്തൊന്നും ഒത്തുകൂടിയിട്ടൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഈ വർഷമാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടിയിട്ട് ഈ ഓണപ്പരിപാടി ചെയ്യാൻ ഞങ്ങൾക്ക് എന്താ പറയുക പറ്റിയത്. ഒരു ചെറിയ തിരുവാതിരയൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിരുവാതിരയൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് കളിച്ചു. വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു, എങ്കിലും എല്ലാവരും സന്തോഷിച്ചു, അതായത് ഓരോരുത്തരും സന്തോഷിച്ചു. അപ്പം അങ്ങനെ ആ ഒരു ചെറിയ ഓണപ്പരിപാടികളിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കണ്ട് എന്താ പറയുക ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്ക് ചേരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. കുഞ്ഞു ബാബ അവിടെ അവൻ നിന്നുണ്ട്. പിന്നെ ഓരോ കളികളുണ്ടായിരുന്നു, ലെമനൻ സ്കൂൾ ഉണ്ടായിരുന്നു, അതിൽ കുഞ്ഞുങ്ങളുടെ ആദ്യം ഞങ്ങൾ വെച്ചു, പിന്നീട് അതിന് ശേഷമാണ് വലിയവരെ ചേർത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല സൂപ്പർ ആയി, നിങ്ങൾ കണ്ടു നോക്കും. ഡേയ്, നമുക്ക് തിരുവാതിര ഒരു വട്ടം കൊണ്ട് കളിക്കണം കേട്ടോ. അമ്മു നേരത്തെ തിരുവാതിര ഒരു വട്ടം കൊണ്ട് കളിക്കണേ. ഒരാളും കൂടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ്, ഇവിടെ വാശിയേറിയ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. മക്കളെല്ലാം വാശിയേറിയ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. Oh, my God.
രണ്ടാളും തമ്മിലുള്ളതായിരുന്നു കേട്ടോ. ആദ്യം തുടങ്ങി തന്നെയാണ് കേട്ടത്, രണ്ടാമതും അവർ നിർത്തി, വീണ്ടും ഞങ്ങൾ തന്നെയാണ്. മൂന്നാമത് അവർ നിർത്തി, മൂന്നാമത്തെ പ്രാവശ്യം അവർ ജയിച്ചു. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളെയും കൂടി എടുത്തിട്ടപ്പോഴത്തേക്ക് അവർ ജയിച്ചു. കുഞ്ഞുങ്ങളുടെ കസേര കളിയൊക്കെ ഉണ്ടായിരുന്നു. തിരുവോണത്തിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ ഈ പരിപാടി ഞങ്ങൾ സെറ്റ് ചെയ്തത്. അന്ന് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 3-4 മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു, 4-4.5 തോന്നുന്നു ഈ പരിപാടി ആരംഭിച്ചപ്പോഴേക്കും. തീർന്നപ്പോഴത്തേക്ക് രാത്രിയായി. കുറേ ഗെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗെയിമെല്ലാം ഞങ്ങൾ ചെയ്തിട്ട് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമെല്ലാം ചെയ്തു. ഇതിൽ ഏറ്റവും ഇതായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിന്നത് വടംവലി തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അവരെയിട്ട് ഞങ്ങൾ കുറേ പാടുപെടുത്തി. അത് തന്നെയായിരുന്നു നമ്മളുടെ കഴിഞ്ഞ പോലെയാണ് കൊറോണ കാലം ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും പറയാണ്. അപ്പോൾ ആ കഴിഞ്ഞു പോയ കാലങ്ങളിലെ ഓണം ഒന്നും നമുക്കൊന്നും ആർക്കും ഒന്നും ഒരു ആഘോഷങ്ങളും ഇല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഈ വർഷമാണ് നമുക്കിപ്പോൾ ഒരു ഓണം അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങൾക്കും ആഘോഷങ്ങളും നമ്മൾക്ക് കിട്ടി തുടങ്ങിയത് അല്ലേ. അപ്പം എല്ലാവരും അത് പരമാവധി എല്ലാവരും അത് സന്തോഷിക്കാനുണ്ടായത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ഗൈസ് ജയിച്ചു. ഗൈസ് ജയിച്ചു. വന്നിരിക്കുന്നത് ആണുങ്ങളുടെ കസേര കളിയാണ്. സുന്ദരിക്ക് പൊട്ടിടലുണ്ട് അതിനുശേഷം. അപ്പൊ ഇപ്പൊ ഞങ്ങള് ചെയ്യാൻ പോകുന്നത് ആണുങ്ങളുടെ കസേര കളിയാണ്. ഇതിൽ ജയിക്കുന്ന ആരാണെന്ന് നോക്കുന്നത്. ഗെയിമിലൊന്നും ഞാൻ സാധാരണ പങ്കെടുക്കാറില്ല, പങ്കെടുത്താലും ഒന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യമായിട്ട് കസേര കളിക്ക് ജയിച്ചപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ കിടന്ന് തുള്ളിച്ചാടുകയായിരുന്നു ചെയ്യുന്നത്. സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളിലൊക്കെ സന്തോഷിക്കണം. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് നമുക്ക് വീണ്ടും കിട്ടുമെന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ പരമാവധി നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ പരമാവധി ഉപയോഗിക്കുക ചെയ്യുന്നത്. ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഞങ്ങളുടെ പരിപാടി കാണാൻ വേണ്ടി അപ്പുറത്ത് നയൽക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വാശിയേറിയ കസേര കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഓടട്ടെ ഓടട്ടെ, അങ്ങനെ ഓടട്ടെ, ഓടിയിട്ട് ജയിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ കിട്ടുന്ന രണ്ടാമത്തെ ഓണം ആട്ടോ. എന്തായാലും അത് അടിച്ച് പൊളിച്ച് കുഞ്ഞുങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാ മക്കളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പ്രധാന ഒരു അതിഥി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. നോക്കിയേ ചന്ദ മാമ ഞങ്ങളുടെ പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ സുഖിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആ ഭാഗത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക്. ഒന്നാദ്യം അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് മൂണെന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ ബാക്കി പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു.
ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കഴിഞ്ഞതിൽ വളരെ 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 സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ, കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.